പുനർനിർമ്മിച്ച ബാബുപറ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം. മസ്ജിദ്
അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞത്. അതിവിടെ നിർമ്മിച്ചു കഴിഞ്ഞ് ഇന്ന് അസർ നമസ്കാരത്തോടു കൂടി നാട്ടിന് വേണ്ടി തുറന്നു കൊടുത്തു. പള്ളി നിർമ്മാണം ഏറെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. മൻ ബന മസ്ജിദ് ലില്ലാഹി ബന അല്ലാഹു ലഹു ബൈതുൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമുഖത്ത് ഒരു പള്ളി നിർമ്മിച്ചു നൽകുകയാണെങ്കിൽ നാളെ ജിന്നാത്തിൻ്റെ അഴമ്പിൽ അവനൊരു ഭവനം നിർമ്മിച്ചു നൽകുമെന്ന് പ്രവാചകർ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ പുണ്യം കാംക്ഷിച്ചു കൊണ്ടാണ് ഇവിടെ ഈ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി സഹോദരന്മാരും സഹോദരിമാരും സഹായിച്ചിട്ടുള്ളത്. അതുപോലെ വിദേശത്തുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വളരെ കാലത്തെ ഞങ്ങളുടെ ഒരു ഒരാഗ്രഹമാണ് നല്ലൊരു ഭംഗിയുള്ളൊരു പള്ളി. എല്ലാ പ്രദേശത്തും ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ബാബപ്പാറയിലും വളരെ മനോഹരമായൊരു പള്ളി ഞങ്ങൾ പുതുക്കിപ്പണിതു. ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രവാസികളുടെയും വളരെ കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഏകദേശം 4 കൊല്ലത്തോളം ആയി നമ്മുടെ ഈ പള്ളി പുനർനിർമ്മാണം തുടങ്ങിയിട്ട്. 10 ആണ്ടുകളോളം പഴക്കമുള്ള ഒരു പള്ളിയാണ് ബാബപ്പാറ ജുമാ മസ്ജിദ്. ഏകദേശം 10-50 വർഷം മുന്നേയുള്ള ജുമാ മസ്ജിദായിരുന്നു ഇപ്പോൾ പുനർനിർമ്മിച്ച് ഇത്രയും ഭംഗിയായ ഒരു പള്ളിയാക്കി തീർത്തത്. ഈ പള്ളിയുടെ ഉദ്ഘാടനം ഇന്ന് അസനസ്കാരത്തോടുകൂടി ബഹുമാനപ്പെട്ട പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ആരാധനകൾ തീർച്ചയായും അത് ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് അതിന് ചൈതന്യം ഉണ്ടാവുന്നത്, അത് ധന്യമാവുന്നത്. അങ്ങനെ ഒരു ആസ്വാദനം നമുക്ക് സാധ്യമാവണമെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് അനുസൃതമായി ആ സാഹചര്യങ്ങൾ കൂടെ വരുമ്പോഴാണ് നമുക്കതിനെയും ആസ്വദിക്കാൻ വേണ്ടി കഴിയുക. യുദ്ധസമയത്ത് തൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയ അമ്പെടുത്തു മാറ്റാൻ ഏറ്റവും പറ്റിയ സമയം പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോഴാണ്, നിസ്കരിക്കുമ്പോഴാണെന്നത് ചരിത്രത്തിലൂടെ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നൊരു പാഠം നമുക്കുണ്ട്. ഷെരീഫ് ചെറുകോട്ട്, ബഷീർ ഫൈസി, എ വി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, യാസർ റഹ്മാനി, ഷിജു ഫരീദ്, ഫാത്തിമ എമൻ, ഹമീദ് മുസ്ലിയാർ, മുഹമ്മദ് അലി റഹ്മാനി പുൽപെട്ട, എഫ് എം മുനീർ, സി പി വിശ്വനാഥൻ മാസ്റ്റർ, നൊച്ചാട്ട് കുഞ്ഞത്തുള്ള, ചുണ്ടൽ മൊയ്തു ഹാജി, കണ്ണത്ത് സൂഫി ഹാജി, പോയത്ത് അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ ലത്തീഫ് നെല്ലൂർ എന്നിവർ പരിപാടി സംബന്ധിച്ചു. പാണക്കാട് സയ്യിദ് അലി മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകി. അതോടുകൂടി പള്ളി വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.